ഹലോ എല്ലാവർക്കും ദിയാവേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സും കൊണ്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ. ഇവിടെ ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നല്ലതോണം പഴുത്ത നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട വേണം, 1/2 teaspoon കുരുമുളക് പൊടി. പിന്നെ ഇവിടെ കറുവപ്പട്ട പൊടിച്ചെടുത്തിട്ടുണ്ട്, നിർബന്ധമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് പഴമൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ സ്പൂണും കുറച്ചൊന്ന് ഉടച്ചെടുക്കുക. ഞാനിവിടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മുടെ മുട്ട പൊട്ടിച്ചു വയ്ക്കുക. 1/2 teaspoon കറുവപ്പട്ട പൊടിച്ചിട്ട് കൊടുക്കുക, 1/2 teaspoon കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലോട്ട് ഓട്സ് പൊടിച്ചു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. 2.5 tablespoon ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബീറ്ററും കൊണ്ടൊന്ന് അടിച്ചെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സി വേണമെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 teaspoon വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്ത് അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശ ചുടുന്നതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഒരു സൈഡ് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മറിച്ചും തിരിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഇന്ന് ചുട്ടെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ദോശ നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ തന്നെയായിരിക്കും. അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.